സോ യെസ്, ഹൈ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതിലെ ഗൈസ്, നമ്മൾ ഇത് GTA 5 ആണ് കളിക്കുന്നത്. ഗൈസ്, നമ്മുടെ ഫ്രാഗിൽ നിന്ന് ഡാൻസിങ് ഒക്കെയാണ്, പിന്നെ അല്ലേ ഏ ബോയ് ഏ ബോയ് എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ചില്ലിങ് മൂഡിലാണ് ഇപ്പം നമ്മുടെ ഫ്രാഗിൽ നിൽക്കുന്നത്. അതായത് ഗൈസ്, ഇത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രാഗിലെ കുറച്ച് സുന്ദരരാക്കണം. അതായത് നമ്മുടെ സുന്ദരരാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീക്കലാക്കാൻ പോകണം, നമ്മുടെ മുടിയെല്ലാം വെട്ടി സെറ്റാകണം. അതായത് നമുക്ക് എന്തായാലും ബാർബർ ഷോപ്പിലോട്ട് പോവാം. അതായത് ഗൈസ്, പുറത്തെല്ലാം നല്ല ഭയങ്കര മഴയൊക്കെയാണ്. അതായത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണിക്കുക, ആദ്യം നമ്മൾ ഡാൻസ് ഒന്ന് നിർത്തണം. ഡാൻസ് നിർത്തുകയെന്ന് പറഞ്ഞാൽ പുള്ളി ഇന്ന് ഭയങ്കര ഡാൻസിങ് കാണി, എന്തോ ഡാൻസിങ് ആണ്, വേറെ ലെവലാണ്. അതായത് എന്തായാലും നമുക്ക് വെളിയിലോട്ടിറങ്ങാം. ഓക്കെ, തന്നെ നമ്മൾ ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തിയേക്കുവാണ്, പിന്നെ അല്ല അതൊക്കെ എത്രയേ ഉള്ളൂ. അന്നേരം വെളിയിലോട്ടിറങ്ങാം. അതിന് ഗൈസ്, വെളിയിൽ മൊത്തം ഇടിയും മഴയും ഒക്കെയാണ്. അതായത് നോക്കി മണ്ടക്കോട്ട് നോക്കി ഇടിയൊക്കെ വെട്ടുന്നത് നോക്കിക്കോണം. ഇപ്പോൾ ഈ മൊത്തത്തിൽ ഇരുണ്ട് മൂടി കിടക്കുവാണ്. ഗൈസ്, ഇപ്പോൾ സത്യത്തിൽ രാവിലെയാണ്. അതായത് ഇപ്പോൾ സമയം നോക്കിക്കോണം, സമയം രാവിലെ 8:36 ആയതേ ഉള്ളൂ. അതായത് രാവിലത്തെ മഴ ഇടിയൊക്കെയാണ്, എൻ്റെ പൊന്നും ഭയങ്കര ഇടിമിന്നലും ഒക്കെയാണ്. അതായത് ഇടിമിന്നലും എല്ലാം ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ ഫ്രാങ്ക്ലി തീർന്നു. അതായത് നൈസിന് നമുക്ക് മുടി വെട്ടുന്നിടത്തോട്ട് പോകണം. അതായത് ഞാൻ റേഡിയോക്കെ ഓഫ് ചെയ്തേക്കാം. റേഡിയോക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സീനാണ്, മാങ്ങാത്തുള്ളി സാധനമാണ്. ഗൈസ്, നമുക്ക് ബാർബർ ഷോപ്പ് മാർക്കിയല്ലോ. അതായത് ഗൈസ്, ഇവിടെയായിട്ടാണ് നമ്മുടെ ബാർബർ ഷോപ്പ്. അതായത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അതായത് 1 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ ഓക്കെ. അതായത് നമ്മളവിടെ കാറിലാണ് പോകുന്നത്. പിന്നെ അല്ല, അയ്യോ ഇടിക്കരുത്, ഇടിച്ചു കഴിഞ്ഞാൽ സീനാണ്. പിന്നെ അങ്ങോട്ട് പറപ്പിച്ച് പോട്ടെ, അങ്ങോട്ട് മാറി നിൽക്കാം. അതായത് ഗൈസ്, നമ്മുടെ ചാനലൊക്കെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. പിന്നെ അല്ല, അതൊക്കെ എത്ര ഉള്ളൂ. ഗൈസ്, നമ്മൾ 700 സബ് അടിച്ചേക്കുവാണ്. പിന്നെ അല്ല, അതൊക്കെ എത്ര ഉള്ളത്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ അല്ല, അതായത് നമ്മളിനി റോഡ് ടു 800 സബ്ബാണ്. എല്ലാവരും സബ് അടിക്കുക, പിന്നെ അല്ല പൊളിക്കുക. നമുക്ക് എന്തായാലും നമ്മുടെ മുടി വെട്ട് കടയുടെ അങ്ങോട്ട് പോകാം. അയ്യോ ഇടിക്കരുത്, അയ്യോ ഇടിച്ചു 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 ഇടിച്ചു. ഓ സീൻ. അതൊരു കേസ്, നമ്മുടെ ഡ്രൈവിംഗ് കുറച്ച് ശോകമാണ്. അതറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യം ഇല്ലല്ലോ. വൻ ശോകമാണ്, കുറച്ച് ശോകമല്ല. അതിന് എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിയാം. ഓക്കെ ഓക്കെ. അതൊരു കേസ്, ഇവിടെ ഭയങ്കര ഇടിയും മഴയും ഒക്കെയാണ്. എന്താണ് സീനെന്ന് അറിയത്തില്ല. ഇനിയും വെള്ളപ്പൊക്കം വല്ലതും ഉണ്ടാകുമോ? ഇവിടെ ലോസ് ആൻഡ്രോസ് മൊത്തം മുങ്ങുവാണ്, മുങ്ങുമോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം. ഓ ഭയങ്കര ഇടിയും മഴയൊക്കെയാണ്, അങ്ങോട്ട് മാറി നിൽക്കണം. രാവിലെയാണ്, പക്ഷേ രാത്രി ആയ പോലെയാണ് ഇപ്പോഴത്തെ എഫക്റ്റ്. എന്തായാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ മുടിവെട്ട് കടയിൽ ഇവിടെ വരാറായിട്ടുണ്ട്. അതായത് എന്താണ് സംഭവം, നമുക്ക് നോക്കാം നോക്കാം. എവിടാണ് എവിടാണ്? ഓക്കെ, അതായത് നമുക്ക് നൈസിനെ ഇവിടെ പാർക്ക് ചെയ്യാം. അതായത് നമ്മുടെ വണ്ടി അത് നൈസിനൊന്നും ഒരഞ്ഞായിരുന്നു. അതായത് വലിയ സീനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല. നൈസിന് ഹെയർ ഓൺ ഹാവിക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ല, ബാർബർ ഷോപ്പ് കടയാണ്. അന്നേരം ഓ തേണ്ടി വിട്ടൊരു ചേച്ചി ഇപ്പോണ്ട്. ഓക്കെ ഓക്കെ ചേച്ചി, എനിക്കൊന്ന് മുട്ടി വെട്ടണം. അന്നേരം വൃത്തിക്കൊന്ന് വെട്ടിത്തരണം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വെട്ടിത്തരാം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ത് വെട്ടും നമുക്ക്? ഏതാണ് ഗൈസ് വെട്ടേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്, ഫെയ്ഡുണ്ട്, ഷെയ്പ്പപ്പോ. ഇതെന്താണ്, ഇതെന്താ നോക്കാം, നമുക്ക് വെട്ടി നോക്കാം എന്താണ് സംഭവം. അയ്യോ ഇതെന്താണ് നമ്മളെ കാണിക്കാത്ത മുടി വെട്ടുന്നത്? എൻ്റെ പൊന്നു, ഈ പുള്ളിക്കാരാണെങ്കിൽ നമ്മുടെ മുട്ട ഇടിച്ചു വിട്ടേക്കുവാണ്. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. എനിക്കിപ്പോൾ എൻ്റെ മുടി തിരിച്ചു വേണം. ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ വേണം. എൻ്റെ മുടി എവിടെ ഒന്നും പറയട്ടെ, നിങ്ങൾ മുടി എവിടെ എന്ന് വെച്ചാൽ മുടി തന്നു. നമ്മൾ ഏതാണ്ടൊരു സാധനത്തെ പിടിച്ച് ഞെക്കിപ്പോവാണെങ്കിൽ ദാടറ മുട്ട ഇടിച്ചേക്കും. ഇതെന്തൊരു സീനടായി, എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഗൈസ് ചുമ്മാ പറഞ്ഞാണ്, നമുക്ക് മുടിയൊക്കെ മാറ്റാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റൈലിൽ വെച്ച് നോക്കാം. ട്രിപ്പിൾ റെയിൽസ് എന്ന് പറഞ്ഞൊരു മുടി വെട്ടുണ്ട്. എൻ്റെ മോനെ ഫ്രീക്ക്, ഓ ഏതാ സാധനം, പിന്നെ അല്ല വേറെ ലെവൽ സാധനമൊക്കെയാണ്. അതായത് ഇതൊന്നും പോരെ, കുറച്ച് കുറച്ചുകൂടെ ഫ്രീക്ക് വെറൈറ്റി വേണം. ഇത് കൊള്ളയില്ല, കോൺട്രോസ്. നമുക്ക് കോൺട്രോസ് ഇടാം. പിന്നെ അല്ല, കോൺട്രോസ് പൊളിസാരി. അതൊരു കോൺട്രോസ് ഇട്ടേക്കാം. ഗൈസ്, നമ്മളിപ്പോൾ കോൺട്രോസ് വെട്ടാൻ പോകുകയാണ്. അതായത് നമ്മുടെ ചേച്ചിയാണെങ്കിൽ മുടിയൊക്കെ നമുക്ക് തലയിൽ ഇങ്ങനെ ഒട്ടിച്ച് തരാം എന്നാണ് പറഞ്ഞേക്കുന്നത്. വെട്ടിക്കളഞ്ഞ മുടിയൊക്കെ ഇങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ച് തന്നേക്കുവാണ്. പിന്നെ അല്ല, ഏത സാധനം, അതൊക്കെ മതി, ഇത്രയും മതി, വേറെ ലെവലാണ്. എൻ്റെ മോനെ ഫ്രാഗിലെ ലുക്ക് കണ്ടില്ല, പിന്നെ അല്ല പൊളി അജാതി ലുക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ വെളിയിൽ ഇറങ്ങിയേക്കുവാണ്. ഓക്കെ ഓക്കെ. അതായത് നമ്മളിപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇടി മഴയൊക്കെയാണ് ഗൈസിൻ്റെ പോയ വൻ സീനാണ്. ചെറിയ സീനൊന്നുമല്ല, മുട്ട സീനാണ്. അതായത് നമ്മുടെ ലുക്ക് നോക്കി വരാൻ ലെവലായിട്ടുണ്ട്. പിന്നെ അല്ല, ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു ഇടിമിന്നൽ മാതിരി വന്നേക്കുവാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇടിമിന്നൽ മാതിരി വന്ന നമ്മുടെ ഫ്രാങ്കിളാണെങ്കിൽ ഇപ്പോൾ താഴെ പോയി. എന്താണ് സംഭവിച്ചത്, എനിക്കൊരു പിടുത്തവും ഇല്ല. അതായത് നൈസിന് എന്താ പറഞ്ഞത്, ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എല്ലാം നടക്കത്തുള്ളൂ. അന്നേരം എന്തോ നമ്മുടെ ഫ്രാങ്കിളിൽ പറ്റിയേക്കുവാണ്. എൻ്റെ പൊന്നെ ഗൈസ്, മുട്ടന് ഒരു ഇടിമിന്നൽ ഏറ്റ് നമ്മുടെ ഫ്രാങ്കിളിന് താഴെ പോയി. അതായത് എന്തായാലും നമുക്ക് ഇനി ബാക്കി നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോകണം. അന്നേരം വൻ സീനായേക്കുവാണ്. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഓക്കെ, എന്തായിരുന്നു ഗൈസ്, നമ്മളാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങിയേക്കുവാണ്. അതിന് ഗൈസ്, കുറേ നാളൊക്കെ എടുത്ത് നമ്മുടെ ഫ്രാങ്കിളിന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാം. അതിന് ഗൈസ്, ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ മാറിയേക്കുവാണ്. അതിന് ഇപ്പോൾ മഴയും സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നൈസർ എന്താ പറയുന്നത്, അതിന് സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഫ്രാങ്കിളിന് എന്തോ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ഇടിമിന്നൽ മാത്രമേ ഏൽക്കുന്നത് മാത്രം, ഇടിമിന്നൽ വന്ന് കൊള്ളുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രാങ്കിളിൽ ബോധം കിട്ടി താഴെ വീഴും. പിന്നെ നമ്മൾ നൈസിന് ആശുപത്രിയിലൊക്കെ പോയി. അതിന് ഗൈസ്, ഇപ്പോൾ എന്തൊക്കെയോ നമ്മുടെ ഫ്രാങ്കിളിന് സംഭവിച്ചേക്കുവാണ്. അതിന് എന്താണ് സീനെന്ന് എനിക്ക് അറിഞ്ഞോളാം. നൈസിന് എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ. എന്താ എൻ്റെ പൊന്നു ഗൈസ്, നമ്മുടെ ഫ്രാങ്കിളിൻ്റെ സ്പീഡ് നോക്കി. അതൊരു ഗൈസ്, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇടിമിന്നലേറ്റ് നമ്മുടെ ഫ്രാങ്കിളിനാണെങ്കിൽ നമ്മുടെ ഫ്ലാഷിൻ്റെ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് എന്ന് പറയുന്ന സൂപ്പർ ഹീറോയുടെ എബിലിറ്റീസ് കിട്ടിയേക്കുവാണെന്നാണ്. നൈസിന് നമ്മൾ നേരത്തെ ഫ്ലാഷിനെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമുക്ക് ഫ്ലാഷിൻ്റെ എബിലിറ്റീസ് എല്ലാം കിട്ടിയേക്കുവാ. എൻ്റെ മോനെ പൊളി,
എനിക്ക് ഗൈസ് നമുക്ക് ഫ്ലാഷിൻ്റെ ഓരോ എബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതിന് നൈസ് നമുക്ക് ഓരോരുത്തരെ വെച്ച് എന്താ പറയുക അറ്റാക്ക് ചെയ്ത് നോക്കാം എബിലിറ്റീസ് എല്ലാം ഉണ്ടോ എന്ന്. എൻ്റെ പോലെ ചാട്ടമൊക്കെ കണ്ടില്ലേ, പിന്നെ നല്ല ഓടാനും നല്ല സ്പീഡിലൊക്കെ ഓടാനൊക്കെ പറ്റും. വേണ്ടോ ഏതാ ലെവൽ, പിന്നെ നല്ല പൊളി സാധനം. നൈസ് നമുക്ക് ഓരോരുത്തരെ വെച്ച് ഇതേണ്ട അറ്റാക്ക് ചെയ്യുന്നത്. വേണ്ടി ഇവിടെ ഒരാൾ പോകുന്നുണ്ട്. നൈസിന് ഏത് അറ്റാക്കാണ് നമുക്ക് കൊടുക്കേണ്ടത്? എന്നിട്ട് നൈസിന് നമുക്ക് എന്താ പറയുന്നത്, നമുക്കാണെങ്കിൽ ത്രോയിങ് ലൈറ്റ്നിങ് അറ്റാക്ക്. അതിൻ്റെ കേസ് നമുക്കിങ്ങനെ എന്താ പറയുന്നത് ഇടിമിന്നൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൊല്ലാൻ പറ്റും നൈസിന്. ഇതായിട്ട് എൻ്റെ പൊരു കൈസ് അപ്പോൾ ഇടിമിന്നൽ വെച്ച് കൊന്നേക്കുവാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് നമ്മുടെ പവറെല്ലാം കാണിച്ചാണ്. പിന്നെ ടൊർണാഡോ ഹാൻഡ് അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവമാണ്. എൻ്റെ പൊരു കൈസ് ഇങ്ങനെ കറക്കി കറക്കി ഏതാണ്ട് ഒരു സാധനം ടൊർണാഡോ മാതിരി വിട്ട് നമുക്ക് കൊല്ലാൻ പറ്റും. ഏതാ പൊളി. പിന്നെ അല്ല നമ്മൾ ഇന്ന് ഒരു ബാങ്ക് റോബറി ഒക്കെ ചെയ്യുന്നേ ആയിരിക്കും വേറെ ലെവലാക്കും. ഇതിവിടെ ഫ്രാഗുകളിൽ ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ തോറും പോട്ട് നമ്മുടെ ഫ്ലാഷ് ആയിക്കോണം. അതിന് കഴിച്ച് അടുത്ത് ഇനി ടൊർണാഡോ അറ്റാക്കാണ്. എൻ്റെ പൊന്നു കൈസ് നമ്മളിപ്പോൾ ഒരു ചുഴലിക്കാറ്റ് മാതിരി ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രാങ്കുകളിൽ ഇവിടെ നിന്ന് പൊള്ളി സാധനം ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നു കൈസ് തൊട്ട് ഒരു ചുഴലിക്കാറ്റ് മാതിരി ഉണ്ടാക്കി ആൾക്കാരില്ലാത്തതായിട്ട് കത്തി കരിഞ്ഞ്. ഇനി വേറെ അറ്റാക്ക് ഏതാണുള്ളത്? ഫേസ് പ്ലെയർ, ഫേസ് കറണ്ട് വെഹിക്കിള് അതൊന്നും വേണ്ട. നമുക്ക് സൂപ്പർ മിലി അറ്റാക്ക് ഉണ്ട്. അതിനകത്ത് എന്താണ് നോക്കണമല്ലോ. എൻ്റെ പൊന്നു സൂപ്പർ ബില്ലി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അടിച്ചുറക്കയല്ല. അതിൻ്റെ ബില്ല വേറെ ലെവൽ സാധനം. പഞ്ച് മെഷീൻ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിൻ്റെ നൈസ് ഇതെന്താണ് പഞ്ച് മെഷീൻ അറ്റാക്ക് എന്താണ്? ഓ അത് വർക്കാകുന്നില്ല, എന്താണ് സീൻ എന്നറിഞ്ഞ് ഉറപ്പിലാണെങ്കിൽ ഇതെ ഇവിടെ ഒരു എന്തോ ഒരു ഐക്കൺ മാതിരി ഇങ്ങനെ വന്നേക്കൊണ്ടൊരു ബ്ലിപ്പ് മാതിരി. അതിൽ എന്താണ് സംഭവം നമ്മൾ നോക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കുവാണ്. അതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലാഷൊക്കെ ആയി, ഫ്ലാഷായി മീൻസ് ഫ്ലാഷിൻ്റെ എബിലിറ്റീസൊക്കെ നമ്മുടെ ഫ്രാങ്കിൽ നിന്ന് കിട്ടി. അതിൻ്റെ കൈസ് ഒരു മുടി വെട്ടാ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. മുടി വെട്ടിക്കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇടിമിന്നലേറ്റ് നമ്മുടെ ഫ്രാങ്കിൽ ബോധം കിട്ടി വീണു. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഫ്രാങ്കിൽ പിന്നെ ഫ്ലാഷിൻ്റെ എബിലിറ്റീസ് ആണ് കിട്ടിയേക്കുന്നത്. പിന്നെ അല്ല മിന്നലേറ്റ് നമ്മുടെ എന്താ പറയുന്നത് ഫ്രാങ്കിൽ മിന്നൽ ഫ്രാങ്കിൽ ലൈഫ്. പിന്നെ അല്ല അതിൻ്റെ കൈസ് തന്നെ ഇതെന്താണ് സീൻ എന്താണ്? ഓക്കെ ഗൈസ് ഇവിടാണെങ്കിൽ എന്താ പറയുന്നത്, ഒരാളെ ആണെങ്കിൽ എല്ലാവരും കൂടെ തോക്ക് വെച്ച് പേടിപ്പിച്ച് നിർത്തിയേക്കുവാണ്. അതിനും കഴിച്ച് ഇത് ഗ്യാങ് മെമ്പേഴ്സ് ആണ്. അന്നേരം ഒരാളെ ഇവിടെ എന്താ പറയുന്നത് അവർ വെടി വെച്ച് ഇങ്ങനെ വെടി വെച്ചില്ല, ഒരു തോക്ക് പോയിൻ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ്. നൈസിന് അന്നേരം നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ഫ്ലാഷിൻ്റെ എബിലിറ്റി വെച്ച് രക്ഷിക്കണമെന്ന് തോന്നുന്നു. അതിനാണെന്ന് തോന്നുന്നു ഇപ്പം മാപ്പിൽ ഇത് കാണിച്ചേക്കുന്നത്. അന്നേരം അവന്മാർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പണിയാണ് അറിയാമല്ലോ. നേരം ഇവന്മാരെന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കണമല്ലോ. നൈസിന് ഓക്കെ 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 എന്നാൽ ഇവരെല്ലാം പെട്ടെന്ന് അടിക്കാം. ഏടാ ഓർഡറോ എൻ്റെ മോനെ ഒറ്റ അടിക്കുന്നതാണ്ട് എല്ലാത്തിനും. ഓ വെടി വെക്കുന്നു വെടി വെക്കുന്നു, ടേടേടാ വെടി വെക്കല്ലേ വേണ്ട ഓർഡറാ. പിന്നെ അല്ല അവനെ അടിച്ചിട്ടുണ്ട്. ടേടേടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ മനുസേ ഓർഡറാ. പിന്നെ അല്ല അവനെ അടിച്ച് ഓർഡറാക്കി. ഇതേണ്ട വേണ്ട വേണ്ട യോ യോ അതാണ്ട് നമ്മൾ അറിയാത്ത തന്നെ പെണ്ണിനെ ഇടിച്ചു നൈസ്. എല്ലാത്തിനും അടിച്ച് ഓർക്കുന്നത് നമ്മുടെ അറ്റാക്കിങ് മോഡ് മാറ്റിട്ട്. അന്നേരം സൂപ്പർ സോണിക് അറ്റാക്ക് അല്ല, നമുക്ക് ടൊർണാഡോ അറ്റാക്ക് വേണ്ട. പിന്നെ അതവളെ ത്രോ ലൈറ്റ്നിങ് അറ്റാക്ക് ഉണ്ട്. നൈസിന് വേണ്ടി ഇവനെ അടിച്ചുറക്കാം ഓർഡർ. പിന്നെ അല്ല അവനെ അടിച്ചുറക്കിയിട്ടുണ്ട്. അതിനെ കൈസ് നമ്മൾ ആളെ രക്ഷിച്ചു. പക്ഷേ നൈസിന് ഒരു അബദ്ധം പറ്റി. നമ്മൾ യുവമാരെ അടിക്കുന്ന കൂട്ടത്തിൽ സ്പീഡിലാണെങ്കിൽ ആ മറ്റേ രക്ഷിച്ച ആളെ കൂടെ അടിച്ചുറക്കി. എന്തായാലും ഇവിടെ ഇനി നിൽക്കേണ്ടത്. നൈസിന് നമുക്ക് പോയേക്കാം. ഈ പോലീസും എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ വൺ സീനാണ്. എനിക്ക് എന്തായാലും കൊള്ളാം, വേറെ ലെവലാണ്. അതിനെ കൈസ് നമ്മുടെ ഫ്ലാഷിൻ്റെ വേറെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറൊക്കെ നമുക്ക് പെട്ടെന്ന് ഹൈജാക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ പോലൊക്കെ വേറെ ലെവൽ മോഡാണ്. നമുക്ക് എന്തായാലും ഒരു ബാങ്ക് റോബറി ഒക്കെ ചെയ്യണം. പിന്നെ അതൊക്കെ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തേയായിരിക്കും. നമ്മുടെ വണ്ടിയൊക്കെ വേറെ ലെവൽ. റേഡിയോ ഓഫ് ചെയ്തിട്ട് റേഡിയോ വൺ സീനാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ആരിലൊക്കെ രക്ഷിക്കാനുണ്ടോ നോക്കാം. അതിന് നമ്മൾ നായകരായിട്ടും ഇത് കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വില്ലൻ വാങ്ങുന്നുണ്ട്. വില്ലൻ മീൻസ് നമ്മൾ ബാങ്ക് റോബറിക്ക് പോവാണ്. പിന്നെ അല്ല കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ബാങ്ക് റോബറിക്ക് ഇന്ന് പോകുന്നത്. നമ്മളിന്ന് ഫ്ലാഷിൻ്റെ എബിലിറ്റി വെച്ചാണ് ബാങ്ക് റോബറിക്ക് പോകുന്നത്. ഓക്കെ കഴിച്ച നമുക്കിപ്പോൾ ഒരു വേറൊരു സാധനം കിട്ടിയേക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ദേണ്ട് ഈ ബാങ്കിലൊക്കെ പൈസ ഇടാൻ പോകുന്ന ടൈപ്പ് പോകുന്നു. വണ്ടി പോകുന്നു നൈസിന്, നമുക്ക് അതങ്ങ് പോയി അറ്റാക്ക് ചെയ്യണമല്ലോ. നൈസിനെ കണ്ട് ദേണ്ട് പോകുന്നു ദേണ്ട് പോകുന്നു. മനസ്സേ എവിടെ പോവാണ് ദേണ്ട് 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 മോനെ. അയ്യോ അയ്യോ പണിപാളി പണിപാളി. ആ വണ്ടിയല്ല ആ വണ്ടിയല്ല മറ്റേ വണ്ടി മറ്റേ വണ്ടി ഹൈജാക്ക് ചെയ്തിട്ട്. ഓക്കെ കഴിച്ച നമ്മൾ വണ്ടി ഹൈജാക്ക് ചെയ്തേക്കുവാണ്. നൈസിന് ഇവരെ അടിച്ചിട്ടണമല്ലോ. അന്നേരം നമ്മുടെ എബിലിറ്റീസൊക്കെ യൂസ് ചെയ്യണം. ഈ ഏതിന് എബിലിറ്റി ഉപയോഗിക്കുന്ന നെക്സ്റ്റ് സ്നാപ്പ് എന്ന് പറയുന്ന സംഭവം നൈസിനെ കഴുത്ത് പോയി അവനെ തിരിച്ച് ഓടിക്കാം. പിന്നെ ഇപ്പുറത്തോട് ഓ നീ വെട്ടി വെക്കാറായോളാ, നിന്നെ ഞാൻ ലൈറ്റ്നിങ് അറ്റാക്ക് ചെയ്യും. മനുസ് ഇന്നാ പിടിച്ചു എൻ്റെ പൊന്നു കഴിച്ച് നമ്മൾ ലൈറ്റ്നിങ് അറ്റാക്ക് ചെയ്തേക്കുവാണെങ്കിൽ ഈ വണ്ടി അടിച്ച് പൊട്ടിച്ചാലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. നൈസിന് ഇത് അടിച്ച് പൊട്ടിക്കാം. ഇതെന്താ പൊട്ടാത്തേ? ഓക്കെ കൈസ് അത് പൊട്ടിയിട്ടുണ്ട്, എന്നിട്ടും അത് പൊട്ടിയില്ലേ. ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കൈസ് നമ്മുടെ പൈസ തന്നെ ഇവിടെ എവിടെയോ വീണേക്കുവാണ്. എന്തേണ്ടി ഇതാണോ എന്തി പൈസ എന്തി? ഓ ദേണ്ട് 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 ഈ പെട്ടി കണ്ടില്ല. എന്നെ കൈസ് ഇതാണ് പൈസ.
നമുക്കിപ്പോൾ $5,000 കിട്ടിയേക്കുവാണ് പിന്നാലെ അവരെ വണ്ടി എല്ലാം ഇതിനെ അടിച്ച് നമ്മൾ പൊട്ടിക്കും. എൻ്റെ പൊന്നെ ഗൈസ് നമ്മുടെ ഫ്രാങ്കിൻ്റെ എബിലിറ്റി നോക്കിക്കോ, നമ്മളിപ്പോൾ ഏതെങ്കിലും വണ്ടിയിലൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കത്തി തെറിച്ച് നശിച്ചു പോകും. പിന്നെ അല്ലാതെ എൻ്റെ പൊന്നെ ഗൈസ് വണ്ടിയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. വേറെ ലെവൽ സാധനം ഈ മോഡ് വേറെ ലെവലാതെ നമ്മുടെ ഇടിമിന്നലായിട്ട് നമ്മുടെ ഫ്രാങ്കിലും വേറെ ലെവലായേക്കുവാണ്. ഓർഡർ പിന്നെ അല്ല ദാണ്ട് കാറൊക്കെ തീർച്ചത്, ഈ കാർ ഇടിച്ച് നമുക്ക് തീർപ്പിക്കാം മനുഷ്യ ഓർഡർ. പിന്നെ അല്ല എന്ത് ഈ ആ കാറിനൊന്നും പറ്റിയില്ല, ആ കാറിൻ്റെ ചെല്ല് മാത്രമേ പൊട്ടിയുള്ളൂ. പിന്നെ അല്ല അത് പോരെ കുറച്ചുകൂടെ നിരന്തരണ്ട് ഓർഡർ ഈ കാറിനൊന്നും ഒന്നും പറ്റാത്ത. ഓക്കെ കാറൊക്കെ തെറിച്ച് പോയേക്കുവാണ്. എങ്കിൽ നമുക്ക് നല്ലതായിട്ട് ചാടാനും ഒക്കെ പറ്റും. നിരന്തരണ്ട് നോക്കും, ഓ ഇന്ന മനുഷ്യ പിടിച്ചോ എൻ്റെ പൊന്നെ വേറെ ലെവല് സാധനം. അതെ ഗൈസ്, നമ്മുടെ ഇനിയും പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലുമൊക്കെ രക്ഷിക്കാനുണ്ടോ എന്നൊക്കെ നോക്കണം. നമ്മളിന്ന് ലോസ് ആഞ്ചലസിൽ കൂടെ എന്താ പറഞ്ഞ ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് ഫസ്റ്റ് കളിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു വില്ലനായിട്ടാണ് കളിക്കുന്നത്. നമ്മൾ റോബറിക്ക് പോയി പോലീസുകാരെല്ലാം തട്ടും, അതാണ് വേറെ നമ്മുടെ പ്ലാൻ. ഇനി ആരെങ്കിലുമൊക്കെ രക്ഷിക്കാനുണ്ടോ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ അടുത്ത ലൊക്കേഷന് വന്നേക്കോ. അതിന് ഗൈസ് അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിട്ടാണെങ്കിൽ വലിയൊരു എന്താ പറഞ്ഞ സ്ഫോടനം മാതിരി വലിയ കാറൊക്കെ ഇതുണ്ട് പൊട്ടിത്തെറിച്ച് ഇതേണ്ട നോക്കി ആൾക്കാരെല്ലാം പേടിച്ചോടുവാണ്. ഇതേണ്ട് ഇവിടെ ഭയങ്കര ഒരു സ്ഫോടനം മാതിരി എന്തോ നടക്കുന്നുണ്ട്. നൈസ് നമുക്ക് അകത്തെ നോക്കണം എന്താ സംഭവം. ഇപ്പോട്ട് ആൾക്കാരൊക്കെ പെട്ടിരിക്കുവാണ്. അന്നേരം അതിൻ്റെ അകത്ത് വേണ്ട ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ഗൈസ്? എന്നിട്ട് അവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വൻ സീനാണ്. ഇവിടെ ആൾക്കാരിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. എൻ്റെ പൊന്നു ഗൈസ് ദേണ്ട് പൊട്ടിത്തെറിച്ച് ഏതാണ്ടൊക്കെ സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ട്. ദേണ്ട് അയ്യോ എൻ്റെ പൊന്നു ഗൈസ് ഇവിടെ മൊത്തത്തിൽ സീനാണല്ലോ. അന്നേരം ദേണ്ട് ആൾക്കാരെയൊക്കെ രക്ഷിക്കണം. അന്നേരം ഗൈസ് നമുക്ക് നൈസിനകത്ത് നമ്മുടെ ഫ്ലാഷിൻ്റെ എബിലിറ്റീസ് യൂസ് ചെയ്ത് പോകണം. ഇവിടെ എങ്ങനെയാണ് നമ്മൾ അകത്തോട്ട് ഇപ്പോൾ പോകുന്നത്? നമ്മൾ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കരി. എന്നിട്ട് ആൾക്കാരൊക്കെ തന്നെ ഇവിടെ നിപ്പുണ്ട്. ഇപ്പൊമാരും ഇവരെ എന്താ രക്ഷിക്കാത്ത രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം നമുക്ക് ഫ്ലാഷിൻ്റെ എബിലിറ്റി വെച്ച് ഓരോരുത്തരെ വെച്ച് രക്ഷിക്കാം. എത്ര പേരുണ്ട് ഗൈസ്? ഇതിനകത്ത് ഇപ്പോൾ 3 പേരാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നെ ഗൈസ് കാറെല്ലാം പൊട്ടിത്തെറിക്കുവാണ്. അന്നേരം എന്താണ് സീനെന്ന് അറിഞ്ഞോളാം. ഗൈസിന് ഓരോരുത്തരെ വെച്ച് രക്ഷിക്കാം. അന്നേരം ഗൈസ് നമ്മൾ ഒരാളെ രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഗൈസ് എന്നിട്ട് നമ്മൾ ഒരാളെ രക്ഷിച്ചത് നൈസിനെ ഇവരെ കൊണ്ട് വെളിയിലോട്ട് വിടണം. നൈസിന് ഇപ്പോൾ ഒരാളെ നമ്മൾ വെളിയിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അതിന് വേണ്ട ഒരാളെ നമ്മൾ രക്ഷിച്ചു. പിന്നെ അതൊക്കെ എത്ര ഉള്ളൂ, ഇനി അടുത്ത ആളെ രക്ഷിക്കണമല്ലോ. നൈസിന് തീക്കാത്ത കയറിപ്പോന്ന് പറഞ്ഞാൽ വൻ സീനാണ്. അതിന് തേണ്ടി നിൽക്കുന്നു ഓക്കെ ഗൈസ് എന്നിട്ട് നമ്മൾ അടുത്ത ആളെ രക്ഷിച്ചിട്ടുണ്ട്. നൈസിനെ ഇവിടോട്ട് കൊണ്ട് വിട്ടേക്കാം. പിന്നെ അല്ല അതൊക്കെ എത്ര ഉള്ളൂ, അതിന് ഗൈസ് അവൾ നൈസിന് കൊണ്ട് രക്ഷിച്ചേക്കുവാണ്. പിന്നെ അല്ല അതിന് ഇനി ഒരാളും കൂടി ഉള്ളൂ. 3 പേരെയാണ് നമ്മൾ അതിനകത്ത് കണ്ടത്. നമുക്ക് എന്തായാലും നോക്ക എത്ര പേരുണ്ടെന്നൊരു അതേടത്തേട്ട് ഒരു കിളവിനും കൂടെ ഉള്ളൂ, ഒരു അപ്പച്ചനും കൂടെ ഉള്ളൂ. നൈസിനാണെങ്കിൽ പുള്ളിയെങ്ങളെ എന്താ പുള്ളിയെ പൊക്കാൻ പറ്റാത്തത്, എന്താണ് സീൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നേരം നൈസിനൊക്കെ പുള്ളിയെ പൊക്കാം. ഓക്കെ ഗൈസ് നമ്മൾ പുള്ളിയെ പൊക്കിയേക്കുവാണ്. നൈസിനെ നമുക്ക് വെളി കൊണ്ട് ഈ പുള്ളി ഇടണം. അന്നേരം ഗൈസ് നമ്മൾ പിന്നെ അല്ല പുള്ളിയെ രക്ഷിച്ചേക്കുവാണ്. ഗൈസ് നമ്മൾ പിന്നെ ആൾക്കാരെ എല്ലാം രക്ഷിച്ചു. അതായത് ഇപ്പം നമ്മൾ രണ്ടാമത്തെ വട്ടമാണ്. ആദ്യത്തെ വട്ടം നൈസിനൊന്ന് പണി പാളിയായിരുന്നു. സബ്ബു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ആൾക്കാരെ രക്ഷിക്കാൻ പോയിട്ട് നൈസിനൊന്ന് ആളെ രക്ഷിക്കേണ്ട ആളെയും കൂടെ നമ്മൾ നൈസിനൊന്ന് കൊന്നായിരുന്നു. ആരും അറിയത്, എല്ലാവരും അറിയുന്ന രൂപ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മൾ വേണ്ട എക്സ്പ്ലോഷൻ്റെ അവിടെ നിന്നാണ് നൈസിന് എന്താ പറയുന്നത്. നമ്മുടെ ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വന്നേക്കുന്നത്. പിന്നെ അല്ല 3 പേരെ നമ്മൾ രക്ഷിച്ചത്. നമ്മളൊരു സൂപ്പർ ഹീറോ ആയി, നമ്മുടെ ഫ്രാങ്കിലെ ഒരു സൂപ്പർ ഹീറോ ആയി. നമ്മുടെ ലോസ് ആഞ്ചലസിൽ തന്നെ പിന്നെ അല്ല വേറെ ലെവലായിട്ടുണ്ട്. എന്തേണ്ട എടുത്ത് നിൽക്കുന്നത്, എന്താണ് മോനുസ, എന്താണ് പരിപാടി, നീ എന്താണ് കളിക്കുന്നേ, നീ കാ അയ്യോ പണിവാളി നീ എന്തിനാ ഇടിക്കുന്നേടാ? ഞാൻ ഫ്ലാഷാന്ന് കേട്ടോ, എനിക്ക് ഫ്ലാഷിൻ്റെ എബിലിറ്റീസ് ഉണ്ട്. മോനുസ ഇടിക്കരുത്, ഇടിച്ചാൽ നമ്മൾ തിരിച്ചിടിക്കും. ഓ പണിവാളി അയ്യോ എല്ലാവരും ഇടിക്കുന്നു കേട്ടോ, അയ്യോ പണിവാളി വേണ്ട, എല്ലാവരും അടിക്കാൻ ഓടി വരുന്നു. എൻ്റെ പോലും 4 പേരാഹ, നീയൊക്കെ അത്രയ്ക്കായോ? ഇന്നാടാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ മോനുസേ, ഓടറോ അണ്ട് പേടിച്ചോടുന്നത്, എവിടെ ഓടുവാ? ഇന്നാ പോയിട്ടില്ല, കഴിഞ്ഞില്ല. അതേണ്ട ഓ പോളിസാരു വേണ്ട, ഓടരുത് എൻ്റെ പോലെ സീൻ. ഇനി വേറെ ഏതാണ് അറ്റാക്ക് ഉള്ളത്? നമുക്കൊരു കാര്യം ചെയ്യും, നമുക്ക് വേറൊരു അറ്റാക്ക് നോക്കാം. എൻ്റെ പൊന്നെ ഗൈസ് ടൊർണാഡോ അറ്റാക്കാണ്. ഏതാ സാധനം, പിന്നെ അല്ല പൊളി. ഓ തേണ്ടി എല്ലാം കറങ്ങി ഏതാ പവർ തോക്കിയ. പിന്നെ അല്ല ഇനി നമ്മൾ പോകാൻ പോകുന്നത് റോബറിക്കാണ്. നൈസിന് ഇനി നമുക്ക് റോബറിക്ക് പോകണം. പിന്നെ അല്ല അതായത് നമ്മുടെ ബാങ്ക് എവിടെയാണ്? നമുക്ക് നൈസിന് ബാങ്ക് മാർക്ക് ചെയ്യണമല്ലോ. അതായത് ഇവിടെ അടുത്ത് തന്നെയാണോ ബാങ്ക്? അതിന് ഗൈസ് ഇവിടെ അടുത്ത് തന്നെയാണ് ബാങ്ക്. നൈസിന് ഇനി അവിടെ പോകണമല്ലോ. അന്നേരം നമുക്ക് ഓടിപ്പോകുന്നതേ ഉള്ളൂ, അറിയാമല്ലോ. നമ്മുടെ ഫ്ലാഷ് സീനാണ്. എൻ്റെ പൊന്നെ എല്ലാ വണ്ടി തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഫ്ലാഷ് പോകുന്നത്. അയ്യോ ഇതെന്താണ്? ഓക്കെ നൈസിനൊന്ന് ഗെയിം ക്രാഷ് ആയേക്കുവാണ്. വലിയ സീനൊന്നും പറ്റിയിട്ടില്ല നൈസിന്, നമ്മുടെ ഗെയിം ഒന്ന് ക്രാഷായി അത്രേ ഉള്ളൂ. ഓക്കെ എല്ലാം സെറ്റാണ്. ഓക്കെ ഗൈസ് തന്നെ നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഫ്രണ്ട് എത്തിയേക്കുവാണ്. അതിന് മുമ്പേ നൈസിന് നമ്മുടെ ഗെയിം ക്രാഷ് ആയി. അതിൻ്റെ ഗൈസ് ഈ മോഡ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷിൻ്റെ മോഡ് കുറച്ച് സീനാണ്. ഗെയിമൊക്കെ നൈസിൻ്റെ ക്രാഷ് ആകുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈസിന് നമുക്ക് ബാങ്ക് ഹീസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം റോബറി. നമുക്ക് റോബറി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ പെയ്യത്തന്നെ പോയി ചെയ്യണം.
ദെൻ നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ സ്റ്റേക്ക് ഔട്ട് ദ ബാങ്ക് സെക്യൂരിറ്റി ഗാർഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നൈസിനകത്ത് രണ്ടുപേര് നിപ്പുണ്ട്. നമുക്ക് ലൈറ്റിനിങ് അറ്റാക്ക് കൊടുക്കും ഒരാൾക്ക്. ഇന്ന മനുഷ്യ പിടിച്ചോ എൻ്റെ പൊന്നു കൈസ്. അവരെ നമ്മൾ അടിച്ചുറക്കിയിട്ടുണ്ട്. അതായത് മറ്റും വെടി വെക്കുന്ന നേരം കൈസ് നമുക്ക് അടുത്ത അറ്റാക്ക് പിടിച്ചെടുക്കാൻ നേരം. അതിൻ്റെ അടുത്ത അറ്റാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4-star വാണ്ടഡ് ലെവലാണ് വന്നേക്കുന്നത്. നൈസിന് അവനെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെന്താണ് സീൻ എന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ. അവനെന്തി അവനെവിടെ അവനെവിടെ അവൻ താണ്ടതാണ്. അവരോടുന്നു മനുസ്സേ ഓടരുത്. ഓടിയ ഓടിച്ചിട്ട് അടിക്കും. തേട് 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 തേട്. ഇതെന്താണ് സീൻ എന്താണ്? ഓക്കെ ഓക്കെ. അവനെ നമ്മൾ അടിച്ചുറക്കിയിട്ടുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അല്ല എനിക്ക് കൈസ് ഇപ്പോൾ തന്നെ ഒരുത്തനാണെങ്കിൽ അലാറ പിടിച്ച് പോലീസിനെ വിളിക്കാനുള്ളതിന് ഇപ്പോൾ പോലീസെല്ലാം കൂടെ വരും. അതിൻ്റെ മുമ്പ് നമുക്ക് റോബറി ചെയ്യണം. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ കൈസ്, നമുക്ക് ഫസ്റ്റാണെങ്കിൽ നമ്മുടെ തെർമൽ ചാർജർ വെക്കണം. നൈസിന് ഇവിടെ തെർമൽ ചാർജർ വെക്കാം. ഇതെന്താണ് വെക്കാൻ പറ്റാത്ത തെർമൽ ചാർജർ? ഓക്കെ ഓക്കെ. എന്തായാലും നമ്മൾ തെർമൽ ചാർജർ വെക്കുന്നുണ്ട്. അതിന് വെയിറ്റ് ഫോർ ദ ഗേറ്റ് ടു കം ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. നൈസിന് ഇപ്പോൾ നമ്മുടെ തെർമൽ ചാർജറൊക്കെ നിന്ന് പൊട്ടുന്നുണ്ട്. അങ്ങോട്ട് പൊട്ടട്ടെ. പിന്നെ ആൾക്കാരെല്ലാം പേടിച്ചിരിക്കുകയാണ്. ഓക്കെ അതിന് കൈസ് നമ്മുടെ ഗേറ്റ് ഓപ്പണായി. ഏതായാലും അടുത്ത ഗേറ്റ് എന്തായാലും ഇവിടെ ഉണ്ട്. അതിന് നൈസിന് ഇതോടെ തുറക്കണം. എന്തായാലും എന്തോ ഇങ്ങനെ അകത്തോടെ തുറന്ന് കിടക്കുവാണ്. എന്താണ് സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആൾക്കാരെല്ലാം പേടിച്ചിരിക്കുകയാണ്. നൈസിന് അവന്മാർ പോലീസിനെ വിളിച്ച് പലാറൊക്കെ അടിക്കുന്നുണ്ട് വെളിയിൽ. നമ്മൾ വരുമ്പോഴത്തേക്ക് പോലീസുകാരെല്ലാം വന്ന് സീനാകും അറിയാമല്ലോ. നൈസ് നമുക്ക് താഴെപ്പിനി ഹാക്കിങ്ങും പരിപാടിയും ഒക്കെ ഉണ്ട്. അതിന് ഹാക്ക് ദ കൺട്രോൾ പാനൽ ഫോർ ദ ബാങ്ക് വോൾട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഹാക്കിംഗ് ഒക്കെ എന്തുവാണോ ആഹോ ആർക്കറിയാം. എന്തായാലും നോക്കാം നമുക്ക്. ഹാക്കിംഗ് ഒക്കെ സീനാണ് കുറച്ച്. തുറക്കട്ടെ തുറക്കട്ടെ. പോരെ പോരെ പോരെ. കുറച്ചുകൂടെ വേണം. എവിടെയാണ്? ഓക്കെ ഓക്കെ ഓക്കെ. ഹാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കറക്റ്റ് വരയുടെ ഇവിടെ ആയിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടെന്ന് ജോയിൻ്റ് ചെയ്യിപ്പിക്കണം. ഓ ഒരെണ്ണം തെറ്റിപ്പോയതിനെ നമ്മൾ മുമ്പേ ചെയ്തത് ഡിസ്കണക്റ്റ് ആയി പോകും. ഡിസ്കണക്റ്റ് അല്ല ഇങ്ങനെ വിട്ടു പോകത്തിന്ന്. ഓ ഇത് സീനാണല്ലോ. ഓ പിന്നെ ഇതെന്ത് എന്ത് കഷ്ടമാണ്. എന്താ എന്ത് ചെയ്യാനാണ്? ഓ അത് പിന്നെ ഒറ്റ ഒരെണ്ണം കൂടെ ഉള്ളൂ. അല്ല രണ്ടെണ്ണം ഒരെണ്ണം കൂടെ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. ഓക്കെ ഹാക്കിങ് ഈ സിമ്പിൾ. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഈസി പീസി അത്രയേ ഉള്ളൂ. നൈസ്. ഇനി ഇപ്പോൾ നമ്മുടെ ബോൾട്ട് ഓപ്പൺ ആവും. ബോൾട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് കാശിലെ എടുത്തോണ്ട് വെളിയിൽ ഓടാനുള്ളതാണ്. ഇനി ഇതിനകത്ത് തെർമൽ ചാർജർ വെക്കണമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ അതിനൊക്കെ ഇവിടെയും തെർമൽ ചാർജർ വെക്കണം. നൈസ് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു മെയിൻ ബാങ്ക് റോബറി ഒക്കെ ചെയ്യുന്നത്. എത്ര രൂപ കിട്ടും എത്ര രൂപ കിട്ടും കുറേ കിട്ടും. അതിനൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലാഷിനെ വെച്ചാണ് എസ്കേപ്പ് ആകാൻ പോകുന്നത്. പിന്നെ അല്ല വേറെ ലെവൽ എസ്കേപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ദേണ്ട് ദേണ്ട് ദേണ്ട്. നൈസ് നമുക്ക് എന്താ പറയുന്നത്? പൈസയെല്ലാം വാരി എടുക്കണം. എൻ്റെ മോനെ സീൻ. പിന്നെ അല്ല കളക്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ 45,000, 90,000, 100,000, ഓ 2,00,000. പിന്നെ അല്ല പെറുക്ക് 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 കൊണ്ട് പെറുക്കി എടുക്കുമ്പോൾ ദിവസം ഇതെന്താണ് താമസം എന്താണ് പെറുക്കി എടുക്കാൻ? പോരെ പോരെ പോരെ. കുറച്ചുകൂടെ തരും. നമുക്ക് ഇന്ന് ഇടിമിന്നലൊക്കെ ഏറ്റ് നമ്മളൊരു സൂപ്പർ ഹീറോ ആയേക്കുവാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു വില്ലനാകാൻ പോവാണ്. നമ്മുടെ ലോസാൻഡോസി മൊത്തം പോലീസിനെല്ലാം അടിച്ചുറക്കാൻ പോവാണ്. പിന്നെ അല്ല വില്ലനല്ലേ പുളി. സൂപ്പർ ഹീറോയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് വില്ലനായാൽ മതി. പിന്നെ അല്ല നമ്മുടെ ഫ്രാങ്കിൽ നിന്ന് വില്ലനാകും. നമ്മുടെ എന്താ പറയുക ഫ്ലാഷിനെ വെച്ച് റിവേഴ്സ് ഫ്ലാഷ് അതിന് എല്ലാവരും നമ്മളിത് തട്ടും പോലീസിനെയൊക്കെ. പിന്നെ അല്ല പൊളിയാക്കും. അതിനെ പെറുക്കി എടുക്കാൻ എത്ര രൂപ കിട്ടും അറിഞ്ഞുകൂടെ എത്ര കിട്ടും. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അല്ല എൻ്റെ മോനെ സീൻ. ഏകദേശം എത്ര കിട്ടി? 2 million അടുത്ത് കിട്ടിയേക്കുവാണ്. അന്നേരം 1.9 million കിട്ടിയിട്ടുണ്ട്. അതിന് നൈസ് നമുക്ക് ഇനി വെളി ഇറങ്ങണം. ഇപ്പോൾ പോലീസുകാരെല്ലാം വരും. ലീവ് ദ ബാങ്ക് എന്നാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ അന്നേരം നമുക്ക് നൈസിന് ഇനി വെളിയിലോട്ട് ഇറങ്ങാം. അന്നേരം എവിടെയാണ് എവിടെയാണ് എൻ്റെ ആൾക്കാരെല്ലാം പേടിച്ചിരിക്കുവാണ്. പിന്നെ അല്ല ഇങ്ങോട്ട് ഇറങ്ങും മോനസ് ഇറങ്ങും. അന്നേരം കഴിച്ച് ഇപ്പോൾ പോലീസെല്ലാം വരും. അന്നേരം ദേണ്ട് ഇവിടെ സെക്യൂരിറ്റിയൊക്കെ നമ്മൾ അടിച്ചുറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ അന്നേരം കഴിച്ച് നമ്മളിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയേക്കുവാണ്. അന്നേരം കഴിച്ച് ഇപ്പോൾ ദേണ്ട് പോലീസുകാരെല്ലാം വന്ന് ഇവിടെ മൊത്തം വളഞ്ഞേക്കുവാണ്. എൻ്റെ പോന് വേറെ ലെവലായിട്ടുണ്ട്. നൈസിന് ഇനി നമുക്ക് വെളിയിൽ ഇറങ്ങണമല്ലോ. ഓക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങിയേക്കുവാണ്. എൻ്റെ പോലെ കഴിച്ച് ഇവിടെ സീനായി. നമുക്ക് നമ്മുടെ എബിലിറ്റി യൂസ് ചെയ്ത് പെട്ടെന്ന് ഓടിപ്പോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് യു മാർക്കറ്റൊക്കെ പണി കൊടുക്കാം. ദേണ്ട് 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 ഓർഡറ. പിന്നെ അല്ല വേണ്ട വേണ്ട വേണ്ട. ഓ എൻ്റെ പൊന്നു താണ്ട് എല്ലാത്തിനും നമ്മൾ അടിച്ചുറക്കി. ഓർഡറ ഇനി ഇവിടാണ് ഇവിടാണ് വേണ്ട ഓർഡറ. പിന്നെ അല്ല അടിച്ചുറക്കുന്നുണ്ട് എല്ലാത്തിന്. വേണ്ട വേണ്ട വേണ്ട. അവരുടെ കാറ് എല്ലാം നമ്മളിന്ന് നശിപ്പിക്കും. ഇനി നമുക്ക് വേറെ എബിലിറ്റി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇനിയും ഫേസ് ടു ഗ്രൗണ്ട് അറ്റാക്ക് ആണ്. അതായത് ഇതെന്താണ് സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെന്താണ് ഏതാണ്ടൊക്കെ ഓണായി വന്നേക്കുന്നു. ഓക്കെ ഓക്കെ. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. വേണ്ട വേണ്ട വേണ്ട. ഇവനെ നമ്മൾ ഓ ഗൈസ് എന്തായാലും നമ്മൾ ഇവനെ എന്താ പറയുക ഗ്രൗണ്ടിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന മാതിരിത്തെ അറ്റാക്ക് ആണ്. അതായത് എന്താണ് സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് ത്രോ ലൈറ്റിനിങ് അറ്റാക്ക് ഉണ്ട്. അത് വേണ്ടി ഇവനെ അടിക്കാം. ഓർഡർ യോ ആ താണ്ട്. പിന്നെ അവനൊക്കെ ഇടിമിന്നൽ ലൈറ്റ് പോയത്. അതൊക്കെ കഴിച്ച് ഇനി അവൻ ഇടിമിന്നൽ ലൈറ്റ് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടായിട്ട് ഫ്ലാഷ് ആകൂ. എനിക്ക് അറിഞ്ഞു ഇവിടെ ദേണ്ട് 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 ദേണ്ടാ. ഓർഡർ ഇതല്ല താണ്ട്. അവനൊക്കെ തെറിച്ച് പോയി. എന്നിട്ടും അവൻ ചത്തില്ലേ? എടാ നീ ചത്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അവൻ ദേണ്ട് എന്നിട്ടും കിടന്ന് പേടി വെക്കുന്നു. ഇവൻ ആരടാ? ഇവന് പേടിയും ഭയവും ഒന്നുമില്ല. ഇതേണ്ട് ഓർഡറ. പിന്നെ അല്ല ഇനി എവിടെയാണ് എവിടെയാണ് ഇനി അടുത്ത ടൊറാഡോ അറ്റാക്കാണ്. അതിന് കുറേ പോലീസുകാരും കൂടെ വരണം. ഇതേണ്ട് ഇവിടെ ടൊറാഡോ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അല്ല എൻ്റെ പോലെ കൈസ് നമ്മളൊരു ചുഴലിക്കാറ്റ് മാതിരി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കൊള്ളവിട്ട് വണ്ടിയെല്ലാം കറങ്ങി പോകുന്നു. പിന്നെ അല്ല ഏതാ സാധനം പെവർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പെവർ. ഇതവിടെ ഫ്രാങ്കിളിൽ ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ മാറി സൂപ്പർ വില്ലൻ ഒരു വില്ലനായേക്കുവാണ്. അതിന് ദേണ്ട് 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 എവിടെ പോവാണ് മോനുസേട്ട? ഓർഡറ. പിന്നെ അല്ല അവരെ കാറ് കീഴിച്ച് നമ്മൾ തെറിപ്പിച്ചു. ഇനി എന്താണ് ഇനിയും എന്താണ് ഇനിയുള്ളത്? സൂപ്പർ മിലി അറ്റാക്ക് ഉണ്ട്. സൂപ്പർ മിലി അറ്റാക്ക് എന്താണ് സംഭവം?
എന്റെ പൊന്ന് സൂപ്പർ മീഡിയ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാത്തിനും തെറിച്ചു കളയും. എന്നിട്ട് ഇവൻ തെറിച്ചു പോയില്ല. ഇവനാര് അയൺമാനു ഇവ തെറിച്ചു പോയായിരിക്കാൻ പോണ ഓർഡർ പിന്നെ അത്രേ ഉള്ളൂ. ഇതിനെ വേറെ ലെവലിൽ റോബറി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് അതേ നമ്മുടെ സൂപ്പർ ഹീറോ ആയിട്ട്. അയ്യോ ഇതെന്താണ് ഇടേ ഇവനെന്തൊന്നും പറ്റാത്ത. ഓക്കെ നമ്മൾ അവനെ ഇടിച്ചിട്ടുണ്ട്. മോനുസേ ഇതെന്താണ് സീൻ എന്താണ്? ഓ താണ്ടോ തെറിച്ചു പോയി. പിന്നല്ല ഓർഡറാ പിന്നല്ല. ഇനി വേറെ അറ്റാക്ക് ഏതുണ്ട്? വേറെ അറ്റാക്ക് പഞ്ച് മെഷീൻ അറ്റാക്ക് ഉണ്ട്. അത് നമുക്ക് ഇവനെ ട്രൈ ചെയ്യാം. എന്റെ പോലും ഗൈസ് അവിടെ ഫ്രാങ്കിളിലാണെങ്കിൽ നിന്നിടിക്കുന്നു, പറത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് കാണാൻ പോലും പറ്റത്തില്ല. അത്രയും സ്ലോ മോഷനിൽ ഇട്ടാലേ കാണാൻ പറ്റത്തുള്ളൂ. അവർ ഇടിച്ചുകൊണ്ട് ഇല്ലാണ്ടാക്കി അവന്താണ്ട് ഉറങ്ങി. ഓടെ ഇനി ഇവിടുന്ന് നൈസ് നമുക്ക് ഓടിയാക്കി. ഇനി ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ സീനാണ് അറിയാമല്ലോ. നൈസ് നമുക്കൊരു കാർ എടുക്കണതുണ്ട്. ഈ കാർ തന്നെ എടുക്കുക. അതിനൊക്കെ നമ്മൾ ഈ കാർ എടുത്തിട്ടുണ്ട്. ഈ റേഡിയോ ഒക്കെ ഓഫ് ചെയ്യുന്നൊരു ഒരു കാര്യം ചെയ്ത് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ അറ്റാക്കിംഗ് മോഡ് മാറ്റണം. എന്നിട്ട് അറ്റാക്കിംഗ് മോഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഹൈജാക്ക് കാർ. ഓക്കെ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ അറ്റാക്കിംഗ് മോഡ് മാറ്റുന്ന ഇത് പറ്റുന്നില്ല. ഓക്കെ അറ്റാക്കിംഗ് മോഡ് മാറ്റാൻ പറ്റുന്നുണ്ട്. നമുക്ക് കാറെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ കാറിനകത്തിരിക്കുന്ന നമുക്ക് സ്പീഡിൽ പോകാനുള്ളൊരു അറ്റാക്കിംഗ് മോഡാണിത്. ഇതെന്താണ് പറ്റാത്തത്? ഓ ഗൈസ് ഇത് വർക്കാകുന്നില്ല. എന്താണ് സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ അടുത്ത അറ്റാക്കിംഗ് മോഡ് ഇടാം. ഓക്കെ ഗൈസ് സർ, ഇപ്പോൾ പിന്നെ ഇടിമിന്നലും മഴയൊക്കെ വന്നേക്കാണ്. നൈസിനോട് ഇവനെ നമുക്ക് ഇടിച്ചുറക്കാം. പിന്നെ അല്ല വേറെ ലെവലായിട്ടുണ്ട് എൻ്റെ മോനെ സീൻ. എനിക്കെതിരെ ഗൈസ് ഉണ്ട് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ. ആ ഹെലികോപ്റ്റർ നൈസിനെ ഇടിച്ചിടാൻ പറ്റുമോ നോക്കണമല്ലോ. ഒരു ഹെലികോപ്റ്റർ ഇവിടെ ഹെലികോപ്റ്ററിനെ ഇടിച്ചിടാൻ പറ്റുമോ? ഇതേട്ട് നമ്മളിപ്പോൾ ഹെലികോപ്റ്ററിനെക്കാളും മണ്ടക്കാണ്. ഓ പക്ഷെ പറ്റത്തില്ല. എന്താണ് സീനത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇടേ ഓർഡർ ഇതല്ല അടിച്ചുറക്കും. ഇതല്ല അതിന് ഓർഡർ കണ്ടം വഴി ഓടിക്കും. അത്രേ ഉള്ളൂ. അതേണ്ട പവറാണ്, ലൈറ്റ്നിങ് അറ്റാക്കാണ് നമ്മൾ ഇത്രയും കൊടുത്ത്. ഇനി നമുക്ക് ടൊറാഡോ അറ്റാക്ക് കൊടുക്കാം. പിന്നെ അല്ല നമ്മൾ ചുഴലിക്കാറ്റ് മാതിരി ആയിട്ട് എൻ്റെ പോൻ്റെ കൈ സേത സാധനം. എന്തേട്ട് ആ കാർ എല്ലാതിട്ട് കത്തി കരിഞ്ഞ് ഏത പവർ തോക്കിയ. പിന്നെ അല്ല പൊളി. ഓ നമ്മൾ ഇപ്പോൾ ചാടുന്നുണ്ട്. അതായത് നമ്മുടെ ലോസാനോസ് മൊത്തം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എവിടെയാണ്, ഇനി പോലീസുകാരൊക്കെ എവിടെയാണ്? ദേണ്ട് നമുക്ക് വേറെ അറ്റാക്ക് നോക്കണമല്ലോ. അതിന് വേറെ അറ്റാക്ക് ഇനി എന്താണ് ഉള്ളത്? ഇതേണ്ട ഇനി വേറെ അറ്റാക്ക് അവോയ്ഡ് ബുള്ളറ്റ്സ് ആൻഡ് മിലി അറ്റാക്സ്. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് സൂപ്പർ മിലി അറ്റാക്ക് ഉണ്ട്. അതിനകത്ത് നമുക്ക് ട്രൈ ചെയ്യാം. എൻ്റെ പോലും അവ തെറിച്ചു പോയതായിട്ട് സോ അവനും അങ്ങനെ പറന്ന് തെറിച്ച് ഇവന്മാർക്ക് നമുക്ക് ടൊർണാഡോ ഹാൻഡ്സ് അറ്റാക്ക് കൊടുക്കാം. ഓ താണ്ട ഉമ്മാരുടെ കാറിൻ്റെ ഡോറെല്ലാം ഇളകിപ്പോയി. എൻ്റെ പോലും വേറെ ലെവൽ സാധനം തന്നെ. കൊള്ളയില്ലേ, വേറെ ലെവൽ ബോർഡാണ്. ഇനി നമുക്ക് എസ്കേപ്പ് ആകും. ഇനി ഇവിടെ ഇത് കഴിഞ്ഞാൽ ശോകമാണ്. നൈസ് കഴിഞ്ഞ് നമുക്ക് സ്പീഡിൽ ഓടിപ്പോകാം. പിന്നെ അല്ലെ പോലീസ് ഒന്നും വരാത്തൊരു സ്ഥലത്തോട്ട് ഓടാം. യോ ഇതെന്താണ്? ഓ നമുക്ക് ബിൽഡിങ്ങിൻ്റെ അകത്തോടെ ഒക്കെ ഇൻവിസിബിൾ ആയിട്ട് പോകാൻ പറ്റും. എൻ്റെ പോലും വേറെ ലെവൽ മോളെ തന്നെ. നമ്മളിപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത്, നമുക്ക് പോലും കാണാൻ പറ്റുന്നില്ല നമ്മളിപ്പോൾ എവിടെ അധിക്കുന്നത്. അങ്ങനത്തെ മോഡാണ്, വെറൈറ്റി സാധനമാണ്. കൊള്ളാം. പിന്നെ അല്ല പോളി സാരം. ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ 5-star വാണ്ടഡ് ലെവലായിരുന്നു. നമ്മളിപ്പോൾ എങ്ങാണ്ടൊക്കെ കയറി ഒളിച്ചിരിക്കുവാണ്. അന്നേരം ഓ ഇതെന്താ ചാടാൻ പറ്റാതെ. ഓക്കെ നമ്മൾ ചാടിയിട്ടുണ്ട്. പിന്നെ അല്ല അതിനൊക്കെ നമ്മളിപ്പോൾ ഒളിച്ചിരിക്കുവാണ്. നമ്മളതിന് പോലീസുകാരിപ്പോൾ മൊത്തം തപ്പിക്കൊണ്ടിരിക്കുവാണ്. എവിടാണ് പോര് വന്നാൽ നമ്മൾ മൊത്തം ഇടിച്ച് നമ്മൾ സീനാക്കും. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒളിച്ചിരിക്കുവാണ്. അതിനൊക്കെ നമ്മുടെ മോഡൊക്കെ എജ്ജാതി മോഡ്, വേറെ ലെവൽ സാധനമില്ലേ. അതിനൊക്കെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ മോഡൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൊക്കെ നമ്മുടെ GTA 5 ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് അതെല്ലാം സെറ്റ് ആക്കാം. പിന്നെ അല്ല നമ്മളിപ്പോൾ വീണ്ടും പോലീസുകാർ കണ്ടേക്കുവാണ്. ഇനി ഇവിടെ ഓടി പോകണമല്ലോ. സീനായേക്കുവാണ് ഈ ഹെലികോപ്റ്ററുകാരെല്ലാം കൂടെ വന്ന്. അയ്യോ ഇതെന്താണ് സീൻ എന്താണ്? ഓക്കെ ഗൈസ് സാറേ, നമുക്ക് എന്തോ സീൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല ശരിയേ ഞാൻ ഓർത്ത് സീൻ പറ്റിയ നേരം നമുക്ക് ബിൽഡിങ്ങിൻ്റെ അകത്തൂടെ എല്ലാം ഓടാൻ പറ്റും. വേറെ ലെവൽ എജ്ജാതി മോഡ് തന്നെ. നേരം നമ്മളിപ്പോൾ പറത് കടക്കുവാണ്. അന്നേരം പോലീസുകാരൊക്കെ വരുന്നുണ്ട്. അന്നേരം നമ്മളിപ്പോൾ നൈസിനെ ബീച്ചിൻ്റെ എവിടെ ആയിട്ട് വന്നേക്കുവാണ്. നൈസിനെ നമുക്ക് ഇവിടെ എവിടെയും കയറി ഒളിച്ചിരിക്കണമല്ലോ. അന്നേരം എവിടെയാണ് കയറി ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്? ഇതിനകത്താണ് കയറി ഒളിച്ചിരിക്കുക. പോലീസൊന്നും കാണാത്തടത്ത് ഒളിച്ചിരിക്കണം. നമുക്ക് ഇവിടെ തന്നെ ഒളിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസൊന്നും വരുന്നില്ല. അതിൻ്റെ ഹെലികോപ്റ്റർ എല്ലാം കണ്ടിട്ട് കഴിഞ്ഞാലേ ഉള്ളൂ സീൻ. അതിൻ്റെ ഹെലികോപ്റ്റർ കാണൂ. ഓ ഹെലികോപ്റ്റർ കണ്ടത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഓടണമല്ലോ. അതിൽ ഇതെന്താണ് സീൻ എന്താണ്? ഇതൊന്നും ഓടാൻ പറ്റാത്ത. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ് സാർ, നമ്മളിപ്പോൾ പോലീസിൻ്റെ നിന്നൊക്കെ എസ്കേപ്പ് ആയിട്ടുണ്ട്. പിന്നെ അല്ല അതൊക്കെ എത്ര ഉള്ളത്? അതായത് നമ്മളെ ഹെയ്സ്റ്റ് സക്സസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പം 19 lakh രൂപയാണ് ഉണ്ടാക്കിയേക്കുന്നത്. എൻ്റെ പോലും ഗൈസ് വേറെ ലെവൽ. അതായത് നമ്മളിപ്പോൾ ഒരു ഡാമിൻ്റെ ഒക്കെ ഇവിടെ ആയിട്ട് ആട്. ഗൈസ് നമ്മളെ ഇന്ന് ഫ്ലാഷിൻ്റെ ഒരു എബിലിറ്റിയൊക്കെ നമ്മുടെ എന്താ പറയുന്നത് ഫ്രാങ്കിളിലെ കിട്ടി. നമ്മുടെ ഫ്രാങ്കിളിൻ്റെ ഒരു ഇടിമിന്നലൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രാങ്കിളിൻ സൂപ്പർ ഹീറോ ആയി. അതേപോലെ തന്നെ നമ്മളൊരു വില്ലനുമായി. അതായത് നമ്മൾ സൂപ്പർ ഹീറോ ആയിട്ട് കുറേ ആൾക്കാരെയൊക്കെ രക്ഷിച്ചു. അതേപോലെ നമ്മൾ വില്ലനെ ഒരു ബാങ്ക് റോബറിയൊക്കെ ചെയ്ത് വേറെ ലെവലാക്കി നമ്മുടെ മോഡ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനെ നമ്മുടെ ചാനലിലേക്ക് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വീട്ടിൽ കണ്ടുവരേക്കും. സ്റ്റേ ഓസം ഗൈസ്.